Friends, welcome to Commerce Bites. Today also we are going to discuss the topic higher education. From that we are going to discuss three main topics which is important for the exam. Surely there will be questions from these topics. Yesterday we have discussed 3 to 4 or 4 to 5 topics. Do revise that daily. Everything which I am teaching you, take a 10 to 15 minutes and have your revision. Understand? So without much time, let's move to our topic, that is RTE. Full form is Right to Education. Simply RTE parnanya, it is a free and compulsory education between the ages of 6 to 14 years. It is specified in the Article 21. ഞാനിപ്പോൾ പറയുന്ന ഈ മൂന്ന് ടോപ്പിക്സ് എന്ന് പറഞ്ഞില്ലേ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂന്ന് ടോപ്പിക്സ്, അത് മൂന്നും മെയിനായിട്ട് യൂണിവേഴ്സൽ എലിമെൻ്ററി എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ട് വേണം എന്ന് പറയുന്ന മൂന്ന് ടോപ്പിക്കുകളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഇത് നിങ്ങൾ ഒറ്റ ഒരു പേജിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഇനിയുള്ള രണ്ട് ടോപ്പിക്ക്, അതെല്ലാം ഒരുപോലെ റിലേറ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മൂന്ന് ടോപ്പിക്കുകൾ എടുത്തിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ നമ്മൾ പറഞ്ഞു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 years ഇൻ ദ ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ എപ്പോഴും ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ഇടുന്ന നമ്മുടെ എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫേവറേറ്റ് പോർഷനാണ് ഈ ആർട്ടിക്കിൾസ്. ലാസ്റ്റ് ഇയറിലും ആർട്ടിക്കിൾസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. സോ പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ദീസ് ആർട്ടിക്കിൾ വൈൽ സ്റ്റഡി. പിന്നെ 86th അമെൻമെൻ്റ് ആണ്, വിച്ച് വാസ് ഇൻ 2002. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് RTE Act is to ensure that each child in India receives the quality elementary education irrespective of their economic and caste background. എപ്പോഴും ഒരു കാര്യമുണ്ട്, അതൊരു ബോണസ് ടിപ്പാണ്. നമ്മളുടെ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴും എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മളൊന്ന് ലോജിക്കിൽ ഒന്ന് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് ഒന്ന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു രണ്ടെണ്ണമെങ്കിലും. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് അങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കുക. 4 ഓപ്ഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അത് നിങ്ങൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ആ 4 സെൻറ്റൻസും മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഏതാണ് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. 3 എണ്ണം ചിലപ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ ഒരെണ്ണം മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങൾക്കത് ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊരു 3-4 ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 4 ഓപ്ഷൻസ് വായിച്ചു നോക്കുക, അതിൻ്റെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ സൗകര്യപ്രദം. എന്നിട്ട് അതിലാരാ ഓഡ് വൺ ഔട്ട് എന്ന് ചെക്ക് ചെയ്യണം, അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് വേറെ ആർക്ക് അറിയണ്ടാവോ ഇല്ലയോ അതെനിക്കറിയില്ല, ബട്ട് എനിക്കറിയാവുന്ന ഒരു ബോണസ് ടിപ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൂ. സോ അതുപോലെ ഇപ്പോൾ ഈ ആർടിയുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് RTE എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട്, അതും ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടായിരിക്കും അവർ പറയുന്നത്. സോ RTE എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 to 14 years. പിന്നെ ഇറ്റ് ഈസ് ഫ്രം ദ ആർട്ടിക്കിൾ 21A 86th അമെൻമെൻറ്റിലാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞു. പിന്നെ മെയിൻ ഒബ്ജക്റ്റീവും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു, ഇറ്റ് ഈസ് ടു എൻഷുർ ഈച്ച് ചൈൽഡ് ഇൻ ഇന്ത്യ റിസീവ്സ് ദ ക്വാളിറ്റി എലിമെൻ്ററി എഡ്യൂക്കേഷൻ. എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബേസ് ആയിട്ടുള്ള LKG UKG 1, 2, 3 അങ്ങനെയുള്ള ആ ഒരു സെക്ഷൻ ഓഫ് ക്ലാസ്സസിനെയാണ് പ്രൈമറി എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു വ്യത്യാസമില്ലാതെ നീ ഇപ്പോൾ റിച്ച് ആണ്, നീ ഇപ്പോൾ പുവറാണ്, കാസ്റ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും ഈക്വലായിട്ടാണ് അവിടെ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ അവർ പറയുന്ന മെയിനായിട്ടുള്ള ഒരു ഫോക്കസ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് DPEP, ദാറ്റ് ഈസ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഫ്രം 1994. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ഇനീഷ്യേറ്റീവ് ഇസ് ടു റീവിറ്റലൈസ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. ഞാൻ നേരത്തെ സ്പെസിഫൈ ചെയ്തിരുന്നു, ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ പോർഷനും നമ്മളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം അതിനെ സംബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് ടോപ്പിക്സാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. നമ്മുടെ DPEP എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. വൺസ് അഗെയിൻ, ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഡിസ്ട്രിക്റ്റിലെ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ എപ്പോഴും അവരെന്തിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഇല്ലേ, ഫോർ എക്സാമ്പിൾ 6 to 14 ആ ഒരു ടൈം ഗ്യാപ്പിലുള്ള പിള്ളേരുടെ ആ ഒരു എഡ്യൂക്കേഷൻ അവർ കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ മെയിൻ എയിം. അപ്പോൾ അതിന് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീവിറ്റലൈസ് ദ പ്രൈമറി എഡ്യൂക്കേഷൻ, ഫുൾ ഒരു അഴിച്ചുപണി നടത്തിയിട്ട് അവരുടെ ഒരു മെയിൻ എയിം അല്ലെങ്കിൽ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 7 states ആണ് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ മഹാരാഷ്ട്രയും ഒരു 100% അറ്റൻഡൻസ് വെച്ചിട്ടാണ് മഹാരാഷ്ട്ര അതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്തത്. ഇവരുടെ 2 aim എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിഡ്യൂസിങ് ദ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വേറെ ജോലിക്ക് പോകുന്ന, കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ജോലിക്ക് പോകുന്നതെങ്കിൽ പോലും ആ ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് അവർ റിഡ്യൂസ് ചെയ്യാൻ നോക്കി. അതാണ് ഈ ഒരു ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ മെയിൻ എയിം. ദ നെക്സ്റ്റ് വൺ ഇസ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്, ബിക്കോസ് ഒന്നില്ലെങ്കിൽ ഒരു 6th 7th ഒക്കെ ആകുമ്പോഴേക്കും ആ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടും, അതല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഇരുത്തും. പെൺകുട്ടികൾ എന്തിനാ പുറത്ത് പോയി പഠിച്ചിട്ട് എന്തിനാ, അല്ലെങ്കിൽ അവരത് കഴിഞ്ഞിട്ട് ജോലിക്കൊന്നും പോകാൻ പോണില്ലല്ലോ, വീട്ടിലെ പണി മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പ്രൈമറി ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ഈ ഒരു ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആക്കിയത്. അണ്ടർസ്റ്റുഡ്. പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഇപ്പോൾ കാലില്ല കൈയില്ല അങ്ങനെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനും ഒരു ബ്ലോക്കോ ഒരു റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ലാതെ അവർ അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. സോ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ 3 കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. 1, ഡ്രോപ്പ് ഔട്ട്, റെഡ്യൂസിങ് ദ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. പിന്നെ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. ദ നെക്സ്റ്റ് 1 ആൻഡ് ദ ലാസ്റ്റ് 1 ഇസ് ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് SSA, സർവശിക്ഷാ അഭിയാൻ, വിച്ച് വാസ് സ്റ്റാർട്ടഡ് ഫ്രം 2001 to 2002. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ 2 കേസിലെ പോലെ തന്നെ പ്രോഗ്രാം ഫോർ യൂണിവേഴ്സൽ എലിമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവിംഗ് ദ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് ടു ഓൾ ചിൽഡ്രൻ ത്രൂ ദ പ്രൊവിഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഓൺഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. 86th amendment തന്നെയാണ്. 6 to 14 years ആണ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവശിക്ഷാ അഭിയാൻ ആ ഒരു സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. സർവ ശിക്ഷാ അഭിയാൻ, എല്ലാ കുട്ടികൾക്കും ഉള്ള പഠനത്തിൻ്റെ ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സർവശിക്ഷാ അഭിയാൻ കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 86th amendment ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 6 to 14 years കമ്പൽസറി എഡ്യൂക്കേഷൻ അവർ പറഞ്ഞിരുന്നു, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പൈന എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഓക്കെ, ഇനി ഈ ഒരു സർവശിക്ഷ അഭിയാൻ്റെ മെയിനായിട്ടുള്ള 5 features നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് 1, ദിസ് ഇസ് കംപ്ലീറ്റ്ലി എ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്. ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് മാത്രമാണിത്. ഇതിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു ബന്ധമില്ല. ദ നെക്സ്റ്റ് 1, ദി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ഇനീഷ്യേറ്റീവ് ഡു നോട്ട് നീഡ് ടു പേ എനി സ്കൂൾ ഫീസ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ പോകാത്തതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഫീസ് അടയ്ക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഇല്ല. ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ കുടുംബത്തിലെ ചിലവ് അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾക്ക് മെഡിസിൻ മേടിക്കാം, അങ്ങനെയാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്.
എഡ്യൂക്കേഷന് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. സോ ഈ ഒരു സർവശിക്ഷ അഭിയാൻ വരുമ്പോൾ അവിടെ പേയ്മെൻറ്റ് ഓഫ് സ്കൂൾ ഫീസ് ഇല്ല. ദ ഫസ്റ്റ് വൺ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്, ദ സെക്കൻഡ് വൺ സ്കൂൾ ഫീസ് ഇല്ല. ദ തേർഡ് വൺ സ്റ്റുഡൻസ് ഓൾസോ ഗെറ്റ് ലഞ്ച് ഫുഡ് ഇൻ ദിസ് ഇനീഷ്യേറ്റീവ്. ഉച്ചഭക്ഷണം കൊടുക്കുന്ന രീതിയില്ലേ, ലഞ്ച് ആ ഒരു സംഭവം, മിഡ് ഡേ മീൽസ് ആണ് പിന്നത്തെ ഒരു ഫോക്കസ് സർവശിക്ഷ അഭിയാനിന്. ഓക്കെ, ദ ഫോർത്ത് is this initiative is for the children, for every caste and children. ഒരു ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാ കുട്ടികളെയും ഒരുപോലെ കൺസിഡർ ചെയ്ത് ഒരു കാസ്റ്റ് വ്യത്യാസം, നീ താഴ്ന്ന ജാതി, ഞാൻ ഉയർന്ന ജാതി, അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ കുട്ടികളെയും ഈക്വലായിട്ടാണ് കാസ്റ്റിലാണെങ്കിലും റിലീജിയനിലാണെങ്കിലും അവർ കൺസിഡർ ചെയ്തിരുന്നത്. ദ ഫസ്റ്റ് വൺ ദ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്, കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആണ്. ദ സെക്കൻഡ് വൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ദ തേർഡ് വൺ പ്രൊവൈഡിങ് ദ ഫുഡ്. ദ ഫോർത്ത് വൺ വട്ട് ദിസ് ഇനീഷ്യേറ്റീവ് ഇസ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് എനി കാസ്റ്റ്. സോറി, വി ആർ ഓൺലി ഹാവിങ് ഫോർ ഫീച്ചേഴ്സ്. ഫോർ മെയിൻ ഫീച്ചേഴ്സാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? ജസ്റ്റ് ഒരു ക്യുക്ക് റിവിഷനും കൂടെ കണ്ടക്ട് ചെയ്യാം. എസ് സി ഇ ആർ ടി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ സ്റ്റേറ്റാണ് കൂടുതൽ എസ് സി ഇ ആർ ടി, സ്റ്റേറ്റ് സ്കൂളിലെ കുട്ടികൾക്കാണ് കൂടുതൽ ഈ എസ് സി ഇ ആർ ടി ടെക്സ്റ്റ് ബുക്ക് അവർ ഫോളോ ചെയ്യുന്നത്. അവർ അതിൻ്റോടൊപ്പം തന്നെ എഡ്യൂക്കേഷന് സംബന്ധമായിട്ടുള്ള സർവേ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത് മാർച്ച് 1978. ഇന്നലെ പിന്നെ വേറൊരു പോർഷൻ നമ്മൾ നോക്കിയത് റുസയാണ്, ദാറ്റ് ഈസ് രാഷ്ട്രീയ ഉച്ചാദർ ശിക്ഷ അഭിയാൻ, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2013. ഹോളിസ്റ്റിക് സ്കീം ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ 2013. സ്ട്രാറ്റജിക് ഫണ്ട് അവർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തിരുന്നത് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ ക്രിയേറ്റിംഗ് ദ ആഡ് കപ്പാസിറ്റി. നമ്മൾ നോക്കിയതാണ് എൻ സി ഇ ആർ ടി, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ്, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1 September 1961. അതൊരു ഓട്ടോണമസ് ഓർഗനൈസേഷൻ ആണ്, ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ദെൻ ഇറ്റ് ഈസ് ദ മെയിൻ പോയിൻ്റ് അതിലെ നോഡൽ ഏജൻസി ഫോർ അച്ചീവിംഗ് ദ ഗോൾസ് ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ. ലാസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നത് എൻ സി ടി ഇ, ദാറ്റ് ഈസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, which was from set up from NCETE Act 1993. ഈ ഒരു NCETE കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് ടീച്ചേഴ്സിനാണ്, അതും ഒന്ന് ശ്രദ്ധിക്കൂ. ടീച്ചേഴ്സിൻ്റെ പ്ലാൻ, കൺട്രോൾ, കോർഡിനേഷൻ ആൻഡ് ദ ഡെവലപ്മെൻറ് ഓഫ് ദ ടീച്ചേഴ്സ്, ഇതെല്ലാം ഞാൻ ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്തിയത് ലാസ്റ്റ് ഡേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് പോയി ആ ഒരു വീഡിയോ കാണുന്നത് വളരെ നല്ലതായിരിക്കും. കുറേ ഉപകാരമുള്ള കുറേ ബോണസ് ടിപ്സ്, ട്രിക്സ് എല്ലാം ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.